എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കൊരു രസം കേൾക്കണോ? എന്താണ്? പോലെ സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. നാം മൗലവി പറഞ്ഞിരുന്നത് എന്നാ പോലെ എന്ന് പറയണ്ട, അർശിന്മേൽ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റൂല. ആ നമാനി മൗലവി മുജാഹിദിന്റെ പരിഭാഷ അത് വായിച്ചിട്ടാ ഞാൻ ഗണ്ണിച്ചത്. മൗലവി കുടുങ്ങി. എന്നാ ഇനി ഞാൻ പറയട്ടെ, പോലെ എന്ന് എന്നെങ്ങൾ പറഞ്ഞിട്ടില്ലേ? സൃഷ്ടികളെ പോലെ എന്ന് എന്നെ ഈ മൗലവിമാര് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ കാഫറാണെന്നും ഇവര് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതാ കേൾപ്പിക്കാൻ പോന്ന്, നമ്മളെ സലഫി തന്നെ ഒരു നിലക്കും അള്ളാന്റെ ഒരു സംഗതി ഉപമിച്ചൂടാ, പോലെ എന്ന് പറഞ്ഞൂടാ, പോലെ എന്ന് എവിടെ എന്ന് മുമ്പ് നമ്മളെ വെല്ലുവിളിച്ചിരുന്നു. ഞാൻ അതൊക്കെ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അതിരിക്കട്ടെ. എന്നാ മൗലവി എന്നെ പോലെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യം പറ്റൂല എന്ന് പറഞ്ഞു കേൾപ്പിച്ചോളൂ. പോലെ എന്ന് പറ്റൂല എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാണുന്നു സൃഷ്ടികൾ കാണും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നു സൃഷ്ടികൾ കേൾക്കും പോലെ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. പടച്ചവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ എല്ലാം അവന് മാത്രമേയുള്ളൂ. അത് മറ്റൊരാളോട് തുല്യപ്പെടുത്താനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പറ്റിയതല്ല. കൃത്യമായി വിശദീകരിച്ചു, മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫറായി പോയി. ഉറച്ചല്ലോ വിഷയം, ഉറച്ചല്ലോ വെച്ചു കൊടുക്കുമോനെ. മൗലവിന്റെ വേറൊരു മൗലവിയാണ്. കുട്ടികൾ പന്തറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അള്ളാഹു അറിയും. നിങ്ങൾ കണ്ടില്ലേ അള്ള എറിയുന്ന കോലം? കണ്ടില്ലേ അള്ള എറിയുന്ന കോലം മൗലവി കാണിക്കുന്നത്? കണ്ടില്ലേ കുട്ടികൾ പന്തറിയും പോലെ ഇങ്ങനെയാ കാണിക്കുന്നത്. അപ്പൊ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്നല്ലേ മൗലവി പറഞ്ഞത്? നിങ്ങളെ നേതാവ് ഹനീഫ മൗലവിയാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭാഷ പ്രകാരം ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫറായി പോയി. നിങ്ങൾ ഫഖദ് കഫറ എന്ന് നിങ്ങൾ പറഞ്ഞത് പ്രകാരം, നിങ്ങളെ അർത്ഥപ്രകാരം ഞാൻ ചോദിക്കട്ടെ, അതേ ഈ ഹനീഫ മൗലവി എന്തായി പറഞ്ഞതനുസരിച്ച്? കുട്ടികൾ പന്തെറിയും പോലെ അള്ള എറിയും എന്ന് അയാൾ കാണിച്ചില്ലേ? അയാൾ പറഞ്ഞില്ലേ പോലെ എന്ന് പറഞ്ഞാൽ കാഫറാണെന്നല്ലേ നിങ്ങൾ തന്നെ പ്രസംഗിച്ചത്? ഇനി അതാ നമ്മള് മൗലവി തന്നെ പറയുന്നു, ഒന്ന് കേൾപ്പിക്കുമോനെ. നാം ഒരു ധർമ്മം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്നു. അവന്റെ വലത് കൈ കൊണ്ട് അവനത് വാങ്ങുന്നു. എന്നിട്ടതിനെ അവൻ വളർത്തി പരിപാലിച്ചുണ്ടാക്കുന്നു. ലിഅഹദിക്കും നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി. കമാ യുറബ്ബി അഹദുക്കും മുഹ്റഹു, ഒരാള് തന്റെ ഒട്ട കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അള്ളാഹു നിങ്ങൾ നൽകുന്ന എത്ര തുച്ഛമായ സദഖയാണെങ്കിലും ഹത്തായിന്നൽ ലുഖമത്തല തസീറു മിസ്ല ഉഹദ്, ഒരു ഉരുള അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പിടിഭക്ഷണം, അത് ഉഹദ് മലയോളമാക്കി തീർക്കുന്നു പടച്ച തമ്പുരാൻ. കേട്ടോ, നിങ്ങളിൽ ഒരാൾ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ പടച്ചവൻ വലത്തെ കയ്യിൽ വാങ്ങിയിട്ട് വളർത്തൂ മൗലവി പറഞ്ഞതാ. അപ്പൊ എന്തായി? സൃഷ്ടികളെ പോലെ എന്നായില്ലേ മൗലവി? നിങ്ങളല്ലേ പറഞ്ഞ സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാവും. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. മൗലവി എന്തായി പറഞ്ഞതനുസരിച്ച്? എനിക്ക് കേൾക്കണോ, വിവരമില്ലാത്തവര് മതം പറയരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എനിക്ക് കേൾക്കണോ, നമ്മളെ സക്കരിയ സലാഹി അള്ളാഹനെ കൊണ്ട് പോലെ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ നാദാപരത്ത് സർവ മൗലവിമാരും ഇവിടെ നിന്ന് പിടിച്ചു കെട്ടും. കേട്ടില്ലേ, കുട്ടികൾ പന്തെറിയും പോലെ അള്ളെറിയുന്നതാണ്. സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ ഫഖദ് കഫറ എന്ന് നേരത്തെ സലഫി പറഞ്ഞില്ലേ? അപ്പൊ മൗലൈമാരെ, നിങ്ങളെ അവസ്ഥ എന്താണെന്ന് അനുയായികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഒരാള് തന്റെ ഒട്ട കുതിരക്കുട്ടിയെ
എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ? അതേപോലെ അല്ലാഹു ഉപമിക്കാൻ പാടില്ല. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു അറിയും. മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞളയുന്നതാണ്. അള്ളാഹ്ക്ക് വലത്തുണ്ട് കൈ രണ്ട്, ഇടത്ത് കൈയില്ല എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ വികലാംഗനെ പോലെ പറഞ്ഞവരല്ലേ നിങ്ങള്? ഞങ്ങളെ വിശ്വാസം മുസ്ലിമീങ്ങൾക്കറിയാം. അള്ളാഹു അവയവങ്ങൾ ഉള്ളവനല്ല, അവൻ അവയവത്തിന്റെ ആവശ്യമില്ല. അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹ് സ്ഥലകളതീതനേട്, അവൻ ഇറങ്ങലും കയറലും ഇല്ല. അതൊക്കെ സൃഷ്ടികളുടെ പ്രത്യേകതകളാണ്. അതൊന്നും പടച്ചവനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല. ഖുർആനിലും ഹദീസിലും വന്ന മുതശാബിഹായ ആയത്തുകൾ ഹദീസുകൾ, അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ പറയാനുള്ളതല്ല, വ്യാഖ്യാനിക്കാനുള്ളതല്ല, അതേ ബാഹ്യാർത്ഥം വെച്ച് വിശ്വസിക്കാനുള്ളതല്ല. അതൊക്കെ നമ്മൾ പല ഗുരു വിശദീകരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സക്കരിയ തന്നെ പറയുന്നത് കേട്ടോളി, കെടുത്തു കയ്യില്ലേ എന്ന് വെച്ചുകൊടുത്തവനെ, വലത്ത് രണ്ട് കൈ അടുത്തില്ല എന്ന് വെച്ചുകൊടുത്താ ഓലോ പറയട്ടെ, അവന്റെ രണ്ട് കൈകളും വലതാണ്. ലാ ശിമാല ഫീഹിമാ, ആ രണ്ട് കൈകളിലും ശിമാലില്ല, ഇടതില്ല. കേട്ടില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, ഇടതില്ല, ഇടത് കൈയില്ല, വലത്ത് രണ്ട് കൈ. എന്നാ മൗലവിമാരെ, നിങ്ങൾ അള്ളാഹനെ കൊണ്ട് കളിക്കുന്ന കളിയാണിത്. ഇത് നിങ്ങളെ അൽമനാറാണ്. എപ്പോഴുള്ള അൽമനാറ്? ഏറ്റവും ലേറ്റസ്റ്റ് 2009 ജനുവരി. ഈ അൽമനാറ് സ്ക്രീനിൽ അങ്ങ് വായിച്ചു സഹോദരന്മാരെ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഇവര് പറയുന്നത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പോ ഇവര് അൽമനാറിൽ പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈയുണ്ട്, അതില് ഭൂമി ചുരുട്ടിപ്പിടിക്കും. സക്കരിയാസലായി പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈയില്ല. ഞങ്ങൾ അൽമനാറ് വിശ്വസിക്കണോ, സക്കരിയാനെ വിശ്വസിക്കണോ, അല്ലെങ്കിൽ രണ്ടും വലിച്ചെറിയണോ? പറയൂ മൗലൈമാരെ, നിങ്ങൾ അള്ളാഹനെ പറ്റിയാണ് ഈ കളിച്ചത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, രണ്ട് കൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേറൊരു ബുക്കിൽ പറയുന്നു, മുജാഹിദ് എന്ന് പുസ്തകത്തിൽ വേറൊരു ബുക്ക്, ഇതിൽ പറയുന്നു അള്ളാഹുവിന്റെ ഇരു കൈകളും ബ്രാക്കറ്റിൽ ഇരുഭാഗവും വലതുഭാഗമാണ്. രണ്ട് കൈ എന്ന് പറഞ്ഞാല് രണ്ട് ഭാഗം എന്ന് പറഞ്ഞെന്താണ്? അള്ളാഹുവിന്റെ ഇരു കൈകളും ഇരുഭാഗവും വലതുഭാഗമാണ്. രണ്ട് ഭാഗവും കൂടി ഒരു ഭാഗം. ഇത്ര ബുദ്ധിയില്ലാത്ത ഒരു കക്ഷികളെ അള്ളാഹന്റെ ദുനിയാവില് വേറെ കേട്ടിട്ടുണ്ടോ? അള്ളാഹനെ പറ്റിയാ നിങ്ങൾ ഈ പിഴച്ചത്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ അശരിയാക്കൾ പേച്ചവരാണ് എന്ന്? ഇവിടുന്ന് പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ അബുൽ ഹസനിൽ അശരി റളിയല്ലാഹുവിന്റെ മാർഗം സ്വീകരിച്ച അശരികളാണ്. സുന്നത്ത് ജമാഅത്തുകാർ അശരി മാതുരീരി, രണ്ട് പണ്ഡിതന്മാർ വിവരിച്ചതനുസരിച്ച് അഖീദ വിശ്വസിക്കുന്നവരാണ്. അവരെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞത് പേച്ചവര്? എന്നിട്ട് രണ്ട് ഭാഗവും ഒരു ഭാഗമാണ് എന്ന് പറയുന്ന നിങ്ങളാണോ മുസ്ലിമീങ്ങളെ മുജാഹിദീങ്ങളേ?